എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്, ഉണ്ണി നെയ്യപ്പം. നെയ്യപ്പത്തിന് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് മാവൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അത് കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത് മാത്രം, വളരെ ചെറിയൊരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മോൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കല്ലോ. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 10-20 ഉണ്ണി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ നെയ്യപ്പാണെങ്കിൽ ഒരു 7 എണ്ണം അത്രയേ ഉള്ളൂ. സെയിം പ്രൊസീജിയർ തന്നെയാണ് നെയ്യപ്പത്തിൻ്റെ. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇവിടെയും ചെയ്തിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഇടായിരുന്നു. ഇവിടെ തേങ്ങ ചിരകിയിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് അതില്ല. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന അരിയാണിത്. ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അരി എടുത്തത്. രാവിലെ കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ അതെടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ശർക്കരയാണിത്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളത്തിൽ ശർക്കരപ്പാനി തയ്യാറാക്കി. ശർക്കരപ്പാനി തണുത്തതിന് ശേഷം അത് ഈ അരിയിൽ ഒഴിച്ചിട്ടാണ് മാവ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തരിപ്പയിൽ അരിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് അരി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. വൈകുന്നേരം 5:30 മണിയാണ്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കട്ടെ, വേണമെങ്കിൽ ബാക്കി കൂടി ഒഴിക്കാം. ഇപ്പോൾ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ളി ഉപ്പ് കൂടി ഇടുന്നുണ്ട്. സാധാരണ ഞാൻ നെയ്യപ്പത്തിന് അരക്കുന്ന സമയത്ത് അരക്കുന്നതിൻ്റെ കൂടെയാണ് ഇടുന്നത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. തുറന്ന് നോക്കട്ടെ. അതിൽ കുറച്ചും കൂടി ഒരു ശർക്കരപ്പാനി വേണം. അപ്പം ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവിനുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു തരിയോട് കൂടിയാണ് അരച്ചെടുത്തത്. ഇങ്ങനെ മതി, അധികം നൈസായി എടുക്കേണ്ട. ഈ ഒരു തരി നിന്നോട്ടെ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരയിൽ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാവിനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കായും പഞ്ചസാരയും കൂടി അടിച്ചെടുത്ത പൊടിയാണിത്. ഇതൊരു 1/4 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് 1/2 സ്പൂൺ നെയ്യാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇതിൽ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല, ഇത്രയും സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ നാളെ രാവിലെയാണ് ചുട്ടെടുക്കുന്നത്.
അതുവരെ മാവ് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പോ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മാവിനെ മൂടി വെക്കാം. എന്നിട്ട് നാളെ രാവിലെ അത് ചുട്ടെടുക്കണം. രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച മാവൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെച്ചിട്ട് ഇപ്പോ ഒരു 10-15 മണിക്കൂർ ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ ഇപ്പോ ഒരു 9:30 മണിയായി. ഞാൻ ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നോക്കട്ടെ, ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇനി വെള്ളം വെക്കണോ വേണ്ടയോ എന്നുള്ളത്, മധുരമൊക്കെ ഒന്ന് നോക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഒരു അല്പം വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊന്നൊരു ഡ്രൈ ആയ പോലെ തോന്നുന്നു. അപ്പോൾ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ഒരു സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ ഓയിൽ ഇപ്പോൾ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെറ്റർ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കിവിടെ അത് അത്ര അവൈലബിൾ അല്ല. അത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ നെയ്യപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മുടെ എണ്ണയുടെ ചൂടൊക്കെ പാകമാണ്, അത് കാരണം അത് ഒഴിക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ അതിൻ്റെ മുകളിലേക്കൊന്ന് എണ്ണ ആക്കി കൊടുക്കണം. അതിനുശേഷം അത് അടിഭാഗം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് വേവിക്കാം. പിന്നെ തീ എന്ന് പറയുന്നത് അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഓവർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ അങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയാലും പെട്ടെന്ന് അതിൻ്റെ ഇത് പൊങ്ങി വരുമൊന്നുമില്ല. അത് കാരണം നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഇപ്പം അത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട്. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേവുള്ളൂ. പിന്നെ ഇത് ചെറിയ നെയ്യപ്പായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് ചെറിയ നെയ്യപ്പായത് കാരണം കേട്ടോ ഞാനിത് ചെറിയൊരു ചട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കുഴിയുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇനി ഇതുപോലെ ഞാൻ ബാക്കിയുള്ള മാവും കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ നെയ്യപ്പം ഇപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും മാവുന്ന ഒരു 20 നെയ്യപ്പം എനിക്കിപ്പോൾ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഉണ്ണി നെയ്യപ്പം 20 എണ്ണം സുഖമായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരാന്നിരിക്കുന്നുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ നെയ്യപ്പായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിഷുവൊക്കെ വരെയല്ലേ, എല്ലാവരും ഉണ്ണി നെയ്യപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് വലുതാക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സൈസ് ഒന്ന് വലുതാക്കി എടുത്താൽ മതി. നെയ്യപ്പത്തിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉണ്ണി നെയ്യപ്പം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരമെല്ലാം കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഹാപ്പി വിഷു.